വൈദ്യരത്നം ഈ വിശ്രുത പ്രയോഗകൽപ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഔഷധയോഗങ്ങളെപ്പറ്റിയും അവയുടെ പ്രയോഗങ്ങളെപ്പറ്റിയുമാണ്. ഇന്ന് നമുക്ക് ഒപ്പമുള്ളത് ജോസ് പേക്കട സാറാണ്. സാർ നമസ്കാരം. സാർ, ഇതിനു മുമ്പത്തെ പല ഔഷധയോഗങ്ങളും പഴമയെയും പുതുമയെയും കോർത്തിണക്കിക്കൊണ്ടാണ് നമുക്ക് നൽകിയത്. ഇന്ന് നമുക്ക് ചിത്രകഗ്രന്ഥികാദി കഷായത്തിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. സാർ, കൂടുതൽ വിശദാംശങ്ങൾ ഒന്ന് പറയാമോ? ചിത്രകഗ്രന്ഥികാദി കഷായം സഹസ്രയോഗത്തിലാണ് വിവരിക്കുന്നത്. ഇത് ഗുൽമ ചികിത്സയിൽ ഇതിൻ്റെ യോഗം ചിത്രകഗ്രന്ഥി കയറേണ്ട ശുണ്ടി കോഥം പരഹിത ശൂലാലാഹ വിബന്ധേഷു സഹിങ്കു ബിഡസൈതവി. ദ്രവ്യങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ തീക്ഷ്ണതയുള്ള ദ്രവ്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഉഷ്ണ സ്വഭാവമുള്ളതാണ്. അതായത് കൊടുവേലിക്കിഴങ്ങ്, കാട്ടുതിപ്പിലി വേര്, ആവണക്കും വേര്, ചുക്ക്, പൊതുവേ ഉഷ്ണ തീക്ഷ്ണ ഗുണങ്ങളുണ്ട്. അതോ ഇത് നമ്മൾ പൊതുവേ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നത് ഇത് ചെറിയ കാലയളവിലേക്കാണ് നമ്മളിത് കൊടുക്കുക. വളരെ ദീർഘകാലം മറ്റ് കഷായം വാദത്തിന് കഷായം കഴിക്കുന്ന പോലെ വളരെ ദീർഘകാലം കൊടുക്കുന്നത് അത്ര നന്നായിരിക്കും. കാരണം വേറൊരു കാര്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് അഡോളസൻസിൽ ഇപ്പം നമ്മളിത് കൂടുതൽ കൊടുക്കുന്ന ഒബേസിറ്റിയുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത് ഈ ധാതുപുഷ്ടി പ്രാപിക്കാത്ത, ഇപ്പം ഉദാഹരണം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവൻസിൻ്റെ ചിലപ്പോൾ കാണാം 15 വയസ്സിലൊക്കെ തന്നെ 65 കിലോ 70 കിലോ ആയിട്ട് 5 അടി ഉയരമൊക്കെ ആയിട്ട് വരും. അപ്പോൾ അവർ ലക്ഷണങ്ങളും കാണും, ഹിർസ്യൂട്ടിസം, അക്കാന്തോസിസ്, അങ്ങനെയുള്ള ലക്ഷണം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മളിത് കൊടുക്കുമ്പം ഇവരുടെ മേധോവൃദ്ധി ഉണ്ടെങ്കിൽ പോലും മറ്റ് ധാതുക്കൾക്ക് പൂർണ്ണത എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത്രയും തീക്ഷ്ണതയുള്ള കഷായം ദീർഘകാലം കൊടുക്കുക, വളരെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിന് കൊടുക്കുക. അതേസമയം 10-20 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയുള്ള സാഹചര്യത്തിൽ വരുന്ന, പ്രത്യേകിച്ചും സെക്കൻഡറി അമനോറിയയുടെ സാഹചര്യത്തിൽ അതിശൗല്യം, മേധോവൃത്തി, അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ചിത്രകഗ്രന്ഥികാദി നിശ്ചിത സമയത്തേക്ക് കൊടുക്കുന്നതിന് തെറ്റില്ല. കാരണം നമ്മൾ സാധാരണ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും തീക്ഷ്ണതയുള്ള കഷായങ്ങളിൽ ഒന്നാണ് ഈ കഷായം. സാർ, അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ആർത്തവത്തിന് മുമ്പ് 7 ദിവസം മുമ്പ് അങ്ങനെ കണക്കുണ്ടോ? അങ്ങനെ ഒരു കണക്കുണ്ട്. അതായത് നമ്മൾ കൊടുക്കുക, ഇതിപ്പോൾ തീക്ഷ്ണത കൂടുതലുള്ള ബ്ലീഡിംഗ് ഫേസിലേക്ക് വരുമ്പോൾ, ബ്ലീഡിങ് തുടങ്ങുന്നതിന് തൊട്ടുമ്പോൾ, അല്ലെങ്കിൽ ബ്ലീഡിങ് തുടങ്ങുന്നത് ചിലപ്പോൾ ആ സ്ത്രീകൾക്കറിയാം, അല്ലെങ്കിൽ ബ്ലീഡിങ് തുടക്കം കാണുമ്പോൾ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ചിലരിൽ ഇത് ഈ ഓവറായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴേക്കും മെനോറേജി അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകും, പിന്നെ അതിന് ചികിത്സിക്കാൻ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ആദ്യമേ തന്നെ ബ്ലീഡിങ് തുടങ്ങും ഒഴിവാക്കിയിട്ട്, അപ്പം ബ്ലീഡിങ് ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ഉണ്ട്, അതിന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ച് ദിവസം ഇടവേള, 5-6 ദിവസം ഇടവേളയ്ക്ക് ശേഷം പിന്നെ വീണ്ടും അങ്ങനെ ഒരു 3 സൈക്കിൾ കൊടുക്കുമ്പോൾ നമ്മൾ സെക്കൻഡറി അമനോറിയ, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം, അങ്ങനെയുള്ള പല കണ്ടീഷൻ, പിന്നെ ഈ എൻഡോമെട്രിയോസിസ് ഉള്ള അതിന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത് നമുക്ക് ആശ്വാസം കൊടുക്കാൻ, കാരണം ഇതെല്ലാം ഈ പറഞ്ഞ അവസ്ഥകളെല്ലാം തന്നെ പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാനാവുന്ന ഒരു അവസ്ഥകളല്ല, വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥ. പറഞ്ഞാൽ ലൈഫ് സ്റ്റൈലുമായിട്ട് ഹോർമോൺ തകരാറ്, ഇങ്ങനെ ഇതുമായിട്ടെല്ലാം പല രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളവർ, നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇങ്ങനെ വളരെ സങ്കീർണതകളുള്ള ദോഷദൂഷ്യ സമ്പർശനമൊക്കെ സംഭവിച്ചിട്ടുള്ള അവസ്ഥകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇത്രയും വിവരിച്ച് പറഞ്ഞത്. അതായത് ബ്ലീഡിങ് ഫേസിൽ പൊതുവിൽ ഉപയോഗിക്കാതിരിക്കുക. അതെ, ബ്ലീഡിങ് ഫേസ്. പിന്നെ ധാതുഷയം വരുന്ന പോലെ വളരെ ദീർഘകാലം കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ളത്. പിന്നെ ഉണ്ട് കോൺട്രാഡിക്ക്, അതായത് പിത്തപ്രകൃതിയുള്ളവരിൽ, കാരണം ഇത് നമുക്കറിയാം പിത്തകോപം ഉണ്ടാകും. അപ്പോൾ പിത്തപ്രകൃതിയുള്ളവരിൽ പ്രത്യേകിച്ച് ആസിഡ് പെപ്റ്റിഡ് അൾസറുള്ള അവസ്ഥയിൽ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒഴിവാക്കുന്നതാണ് പൊതുവേ നല്ലത്. ബ്ലീഡിങ് പൈൽസ് പോലെയുള്ളതിലും, ബ്ലീഡിങ് പൈൽസ് ഉള്ളപ്പോഴും ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അനുരോമനത്വം വരുത്താനായിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും മരുന്നുകൾ, കൂട്ടുമരുന്നുകൾ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും പലപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് അൾസർ ഉള്ള സമയത്ത് ഒട്ടും പാടില്ല എന്നുള്ളതാണ് നന്നാവുക. സാർ, അപ്പോൾ ഈ കഷായം പൊതുവിൽ എന്ത് ചേർത്തുകൊണ്ടാണ് സാമാന്യനെ കൊടുക്കാറുള്ളത്? ഇതിൽ പ്രക്ഷേപം യോഗപ്രകാരമുള്ളത് സഹിങ്കു ബിഡ സൈന്ധവി. അപ്പോൾ അതിന് നമുക്ക് പലപ്പോഴും കായം പൊരിച്ചതാണ് നമ്മൾ ഉപയോഗിക്കുക, കായം നേരിട്ട് ചേർക്കാൻ പാടില്ല. അപ്പം കായവും ഇന്ദുപ്പും നമുക്ക് വേറെ പൊരിച്ച് എടുത്ത് ഉപയോഗിക്കാം. അത് കായം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം, അത് പലപ്പോഴും എള്ളെണ്ണയിലോ അല്ലെ ഒരു ഏതാനും തൊള്ളി നെയ്യിലോ, അധികമൊന്നും ആവശ്യമില്ല. ഇത് ചെറുതായിട്ട് ഗ്യാസ്മ വെച്ചിട്ട് ഇത് ചീനച്ചട്ടിയിൽ ഇതാകുമ്പോഴേക്കും ഇത് പൊരിഞ്ഞിങ്ങനെ വളരെ വികസിച്ച് വരും. അപ്പോൾ അത് പ്രസീത തന്നെ അത് പൊടിഞ്ഞു, കായം പൊരിച്ചത് ചേർക്കാം. ഇന്ദുപ്പും അതുപോലെ വറുത്ത് പൊടിച്ചിട്ട് ഒരു നുള്ളി ഇന്ദുപ്പും ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ അംശം, ഒരു നിലക്കടയുടെ വലിപ്പത്തിലൊക്കെ കായവും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതായി. പിന്നെ അത് വയ്യാത്ത സാഹചര്യത്തിൽ ചിലപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഹിങ്കുവചാതി ചൂർണം, അല്ലെന്ന് വെച്ചാൽ വൈശ്വാനര ചൂർണം. അത് കുറച്ച് അനുലോമനത്വം വരുത്താനും വൈശ്വാനരവും
ഈ ഹിങ്കുവിൻ്റെ ഗുണം കൂടുതൽ കിട്ടാണ്ട് ഹിങ്കുവചാതി ഗുളികയോ ചൂർണമോ ചേർത്ത് കഴിക്കുന്നത് നന്നായിരിക്കും. സർ, പിന്നെ പൊതുവായിട്ട് ചിത്രഗ്രന്ഥികാദി കഷായം സ്ത്രീ രോഗങ്ങളിലാണ് ഉപയോഗിക്കുന്നത് അല്ലേ? പൊതുവായിട്ട് കൂടുതൽ എന്താ ഏതവസ്ഥകളിലേക്കാണ് കൃത്യമായിട്ട് ഈ ചിത്രഗ്രന്ഥികാദി കഷായം ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ വിശദാംശങ്ങളൊന്ന് കൂടുതൽ വ്യക്തമാക്കാം. ഇത് നമ്മൾ പൊതുവെ ബ്ലീഡിങ് കുറയുന്ന സാഹചര്യങ്ങളുണ്ട്, അപ്പോൾ അത് നമ്മൾ ഇത് പറയുമ്പോഴേക്കും അത് ഒന്ന് ഒളികോ മെനോറിയ, അതായത് നമ്പർ ഓഫ് പീരീഡ്സ് പെർ ഇയർ. ഉദാഹരണത്തിന് നമ്മളൊരു 12 പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്നു, അവർക്ക് 7-8 വരുന്നുള്ളൂ, അതിന് നമ്മൾ ഒളികോ മെനോറിയ എന്ന് പറയും. നമ്പർ ഓഫ് പീരീഡ്സ് എല്ലാ മാസവും ഉണ്ടാവില്ല, 1.5 മാസം കൂടുമ്പോഴായിരിക്കും. പിന്നെ മറ്റൊന്ന് ബ്ലീഡിങ് ഉണ്ട്, റെഗുലറായിട്ട് വരും, പക്ഷേ ബ്ലീഡിങ് വളരെ ചില സ്ത്രീകൾ ചിലപ്പോൾ പറയുക വളരെ ഒരു മാർക്ക് മാതിരി കാണുള്ളൂ അങ്ങനെയുള്ള സന്ദർഭത്തിൽ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ഹോർമോൺ ഇംബാലൻസ് വന്നിട്ട് ചിലപ്പോൾ പ്രിമച്യൂർ മെനോപോസ് വരാനുള്ള, അങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് വേറെ ഒരുപാട് തരത്തിലുള്ള വ്യാധികളിലേക്കുള്ളൊരു ചവിട്ടുപടിയായിട്ട് തീരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഒളികോ ഹൈപ്പോമെനോറിയ, അതിൻ്റെ ഒപ്പം തന്നെ സ്ഥൗല്യം ഉണ്ടാവും, വെയിറ്റ് വളരെ കൂടും, കാരണം അത് ഹോർമോൺ ഇംബാലൻസിൻ്റെ കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അത് വരുന്ന സാധാരണ ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞ്, പ്രത്യേകിച്ചും എക്സർസൈസ് വളരെ കുറഞ്ഞിട്ട് അന്ന് അതേസമയം നന്നായിട്ട് കൊഴുപ്പേറിയ സാച്ചുറേറ്റഡ് ഫാറ്റ് അധികമുള്ള ഭക്ഷണം, സ്റ്റാർച്ച് അധികമുള്ള ഭക്ഷണം, മൈദ കലർന്ന ഭക്ഷണം, അത് നമ്മൾ പൊതുവെ സ്ത്രീകൾക്കൊരു ആഹാരക്രമമൊക്കെ നിശ്ചയിക്കുകയാണ്, ഇലക്കറി പച്ചക്കറി പഴങ്ങൾ അങ്ങനെയുള്ളത് കൂടുതൽ കഴിച്ചുകൊണ്ട് മിതമായ അളവിൽ ചോറ്, ചോറ് അധികം കഴിച്ചാലും ഒബീസിറ്റി വരും. അപ്പോൾ അതുപോലെ അത് അങ്ങനെയുള്ള സാധനങ്ങൾ പഥ്യങ്ങൾ നമ്മൾ പൊതുവെ അതിന് വേണ്ടി ഒരു പഥ്യ നിർദ്ദേശം കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ പൊതുവെ വരാചൂർണം ചേർത്തിട്ട് ചിത്രഗ്രന്ഥിയാദി കഷായം രാവിലെ കൊടുക്കാറുണ്ട്. ഇനി ഹിങ്കുവചാതി ആണ് ഗ്രന്ഥപ്രകാരം കുറച്ചുകൂടെ യോജിച്ച് വരുന്നത്, ഹിന്ദു അത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അനുലോമനത്തിന് വേണ്ടി അല്ലെങ്കിൽ വരാചൂർണ രാത്രിയിൽ വേറെ ചൂടുവെള്ളത്തിലോ ഉചിതമായ അനുപാനത്തിലോ കൊടുത്താലും മതി. പിന്നെ മറ്റൊന്ന് യവലോഹ ചൂർണം എന്ന് പറഞ്ഞൊരു, അതായത് ഇത് ദിവിധോക്കുറണ്ടി പറയുന്നതാണ്, പ്രയോഗകൽപ്പത്തിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് വിടങ്കാതി ചൂർണം എന്നുള്ള പേരിലും യവലോഹ ചൂർണം എന്നുള്ള പേരിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് സ്ഥൗല്യ ചികിത്സയിലാണ് പറയുന്നത്. അപ്പോൾ അത് ഇതിൽ നമുക്ക് സ്ഥൂലത കൂടുതലുള്ള സന്ദർഭത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ അയസ്കൃതി പോലുള്ള യോഗങ്ങൾ, അത് കുറച്ച് ലേഖന സ്വഭാവമുള്ളതാണ്, സ്ഥൗല്യം കുറയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് ഇതിൻ്റെ ഒപ്പം കൂട്ടുമരുന്നുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. സർ, പൊതുവെ ഔഷധകാലം രാവിലെ 6 മണിക്ക് വൈകിട്ട് 6 മണിക്ക് എന്നുള്ളതാണോ, അതോ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ? അത് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പറയാറ് പഴയ പാരമ്പര്യമായിട്ട് അങ്ങനെ 6 മണി പറയുന്നത് അതിൽ തെറ്റില്ല, പഴയത്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ഈ പർട്ടിക്കുലർ കഷായം ചിത്രകഗ്രന്ഥി വളരെ തീക്ഷ്ണതയുള്ള കഷായം. അപ്പോൾ രാവിലെ 6 മണിക്ക് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വൈകി കഴിഞ്ഞാൽ നെഞ്ചരിഞ്ഞിട്ട് വല്ലാതെ ഗ്യാസ് കയറിയിട്ട് ഛർദിയൊക്കെ വരാനുള്ള സാധ്യത, അവിടെ ഒരു പൈത്തിക ലക്ഷണങ്ങളെല്ലാം. അപ്പം നമ്മൾ പറയുകയെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും പ്രിപ്പയർഡ് കഷായം ആണെങ്കിൽ, റെഡിമെയ്ഡ് ആയിട്ടുള്ള കഷായം ആണെങ്കിലും 10-15 മിനിറ്റ് മുമ്പ് കഴിക്കാനാണ് ഭക്ഷണത്തിന്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആവുന്നതിന് ഒരു കുറച്ച് മുമ്പ്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ആകും, ഒന്ന് ടൈം അതൊന്ന് മോഡുലേറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. മറ്റൊന്ന് ഡിസ്മെനോറിയാണ്. ഡിസ്മെനോറിയ ഒരുപാട് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഹിങ്കുത്രികണം അല്ലെങ്കിൽ നിംബാമൃതാദി ഏരണ്ട കൊടുത്തിട്ട് നമ്മളൊരു ടേബിൾ സ്പൂൺ രാവിലെ കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഈ കഷായം കൊടുക്കും. അത് പ്രത്യേകിച്ച് ഒരു അനുലോമനത്വം വേണ്ട കണ്ടീഷനിൽ ഇത് കൊടുക്കുക, നമ്മളൊരു ബ്ലീഡിങ് ഫേസ് ഇല്ലെങ്കിൽ ബ്ലീഡിങ് തുടങ്ങുവാഴ കൊടുക്കുക. അവിടെ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവിടെ അപാന വൈകുണ്ഠ്യം പരിഹരിക്കണം. അപ്പോൾ അതിന് ഏരണ്ടം ഏറ്റവും ഉചിതമാണ്. അത് ഒപ്പം തന്നെ ഇത് കഷായം തന്നെ ശൂലപ്രശ്നപരമാണ്, ഏരണ്ടോ ശൂലപ്രശ്നപരമാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് അതുപോലെ, അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഡിസ്മെനോറിയ എന്ന് പറയുമ്പോഴേക്കും അവിടെ എൻഡോമെട്രിയോസിസ് വരുന്ന സന്ദർഭത്തിലും എല്ലാം നമുക്കിത് കൊടുക്കുക. ഈ സമയത്ത് അനുലോമനം വരുത്താനായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. പിന്നെ സെക്കൻഡറി അമിനോറി നമ്മൾ ആദ്യം പറഞ്ഞു, ഡിസ്മെങ്കിലും ഒരുപാട് ഈ ആർത്തവ സംബന്ധിച്ചിരിക്കുന്ന വൈകല്യത്തിന്, പ്രത്യേകിച്ചും ഹീനാർത്തവം ഉള്ള സന്ദർഭത്തിൽ നമുക്ക് ഉപയോഗപ്രദമായിരിക്കും ഇത് യോഗം. സർ, PCOS ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ്, എല്ലാ സ്ത്രീകൾക്കും എന്നുള്ള രീതിയിൽ ഉള്ളതാണ്. അപ്പോൾ അത്തരം കണ്ടീഷനുകളിലേക്ക് ഈ ഒരു കഷായം എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? PCOS ഇത് കഷായം വളരെ ഫലപ്രദമാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ വരാചൂർണം ചേർത്ത് ചിത്രഗ്രന്ഥിയാദി കൊടുക്കുന്നു, അല്ലെങ്കിൽ ആവശ്യമാണെങ്കിൽ ഏരണ്ടം ചേർത്തിട്ട് നമുക്ക് കൊടുക്കാം. ഇനി മറ്റൊരു ഇതിൻ്റെ വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ കണാശതാഹവാദി കഷായം. കണാശതാഹവാദി കഷായം സസ്രൂപത്തിൽ തന്നെ പറയുന്ന ഗുൽമ ചികിത്സയിലാണ്, അതും പ്രയോഗകൽപ്പത്തിൽ ചർച്ചയ്ക്ക് വന്നതാണ്. അപ്പോൾ കണാശതാഹവാദി കഷായം അനോവുലേഷന് വളരെ ഫലപ്രദമാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുമ്പോഴേക്കും കണാശതാഹവാദി കഷായത്തിൽ ചന്ദ്രപ്രഭ ഗുളിക ചേർത്ത് കൊടുത്തു കഴിയുമ്പോഴേക്കും നല്ല രീതി, ഒരു 3 സൈക്കിളിൻ്റെ ഇടവിട്ടാണ് നമ്മൾ കൊടുക്കുക, കണ്ടിന്യൂസ് അല്ല. ബ്ലീഡിങ് തുടങ്ങുമ്പോൾ അവസാനിപ്പിച്ചിട്ട്, കാരണം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് വിത്ത് ക്ലോട്ട് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത്
മെനോറേജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചികിത്സിക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആ ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ രാവിലെ ചിത്രക്ക് വളരെ സൗല്യമുള്ള രോഗികളിൽ ചിത്രഗ്രന്ഥിഖാതി രാവിലെയും കടാശതാഹതി വൈകുന്നേരം കൊടുക്കുന്നത് നല്ലതാണ്. ഇതോടൊപ്പം തന്നെ പി സി ഒ എസ് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ യമനകൂകമായിട്ടുള്ള തിലം, പ്രത്യേകിച്ച് കറുത്ത തിലമാണ് കൂടുതലും, കറുത്ത എള്ളിൽ വറുത്തിട്ട് വെള്ളം തിളപ്പിക്കും, അല്ലെങ്കിൽ കറുത്ത എള്ളിൽ ശർക്കരയിൽ പാനിയാക്കി ശർക്കരയിൽ എള്ളുണ്ട ഉണ്ടാക്കിയിട്ട് കഴിയും. കാരണം അത് കുട്ടികളുടെ പാലറ്റബിലിറ്റിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അതേസമയം പൊടിച്ച് ശർക്കരപ്പാവിൽ ചേർത്തുകൊണ്ടാണോ? വറുത്തും പൊടിക്കണമെന്ന് നിർബന്ധമില്ല, എള്ളു തന്നെ ഇട്ടിട്ട് ഇത് ഇതായിക്കഴിഞ്ഞ് ഉരുട്ടിയെടുക്കാവുന്ന പാകത്തിൽ പാനി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് അവർക്ക് ദിവസവും ഉണ്ടൊക്കെ കഴിക്കാനായിട്ട് പറഞ്ഞതാണ്. എള്ളുണ്ട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നത്ര പഞ്ചസാരയിൽ നമ്മൾ പാനിയാക്കരുത്. എന്നുവെച്ചാൽ അത് പഞ്ചസാരയ്ക്ക് നമുക്കറിയാം ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ്, ഒബേസിറ്റിക്ക് കാരണം. മാത്രമല്ല ശർക്കരയ്ക്ക് ഒരു അനുലോമന സ്വഭാവമുണ്ട്. അത് ഈ കുറച്ച് എമ്മനകോ പ്രോപ്പർട്ടി ഉള്ളതാണ് ശർക്കര. അപ്പം ശർക്കരയുണ്ട്. പിന്നെ അതിൻ്റെ കൂടുതൽ അയസ്കൃതി പോലുള്ള മരുന്നുകൾ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും സ്ഥൗല്യമുള്ള അവസ്ഥയിൽ. പിന്നെ ആഹാരമധ്യത്തിലാകുമ്പോഴേക്കും നമ്മൾ ആഹാരത്തിൽ പ്രത്യേകിച്ചും എമ്മനകോ സ്വഭാവമുള്ള മുതിര, വെളുത്തുള്ളി, കൊടംപുളി ഇങ്ങനെയുള്ളത് ആഹാരത്തിൽ കൂടുതൽ ആ ഒരു എഫർട്ട്ലെസ് ആയിട്ട് അവർക്ക് ആഹാരത്തിൽ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതാണ്. അത് കറികളിലും മറ്റ് ആഹാര വസ്തുക്കളിലൊക്കെ നമുക്ക് ചേർത്ത് കഴിക്കാവുന്നതാണ്. പിന്നെ വിഹാരമധ്യം വളരെ പ്രധാനമാണ് പി സി ഒ എസ്. അപ്പം നമ്മൾ പലപ്പോഴും നമുക്ക് പരാജയം സംഭവിക്കുക പറഞ്ഞാൽ എസ് എസ് സി സിൻ്റെ കൂടെ വിഹാരമധ്യമായിട്ട് പറഞ്ഞാലും ദിവസം ഒരു അരമണിക്കൂറെങ്കിലും പഥ്യം വളരെ നിർബന്ധമാണ്. അത് ശരീരം വേർക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങളോ ഓട്ടോ ചാട്ടമോ കളികളോ, പ്രത്യേകിച്ചും അഡോളസൻസിലൊക്കെ അത് കൂടുതൽ ഉചിതമായത്. ഇപ്പോൾ ഡബ്ല്യു എച്ച് ഒ ഒക്കെ പറയുന്നത് പറഞ്ഞാൽ മിനിമം 200 മിനിറ്റെങ്കിലും ഈ ചെറിയ പ്രായത്തിൽ എക്സസൈസ് ചെയ്യണമെന്നുള്ളതാണ്. അതും നമ്മുടെ പൊതുവെ സാമൂഹികമായ സാഹചര്യം, എൻട്രൻസ് പഠിക്കുന്നു അങ്ങനെയുള്ള പല പരീക്ഷകൾ അങ്ങനെയുള്ളപ്പം പെൺകുട്ടികളെ സംബന്ധിച്ച് എക്സസൈസ് നമ്മുടെ നാട്ടിലെ സാധ്യത വളരെയാണ്. അത് അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാധികൾ വളരെ കൂടുതലുമാണ്. മറ്റൊന്ന് ഫൈബ്രോയിഡ് യൂട്രസ് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കാഞ്ചനാര, ഗുൽഗുലു, ചന്ദ്രപ്രഭയെല്ലാം ചേർത്തിട്ട് നമ്മൾ ചിത്രഗ്രന്ഥിയാദി കഷായം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ദീർഘകാലത്തേക്കല്ല കൊടുക്കുന്നത്, നിശ്ചിതമായ കാലയളവിൽ ബ്ലീഡിങ് ഫേസ് തുടങ്ങുന്നിടം വരെയാണ് നമ്മൾ കൊടുക്കുന്നത്. അവരെ എൻഡോമെട്രിയോസിന് വളരെ അതീവ വേദനാജനകമായുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഉചിതമായ ഏരണ്ടം ചേർത്തിട്ട്, ഏരണ്ട തൈലം ചേർത്തിട്ട് നമ്മൾ ഈ ബ്ലീഡിങ് തുടങ്ങുന്നത് അത് രണ്ടാഴ്ച കൂടും. അങ്ങനെ ഒരു 3 സൈക്കിളും കൊടുത്തു കഴിഞ്ഞാൽ അതിനും ആശ്വാസം ലഭിക്കാറുണ്ട്. നമുക്കറിയാം എൻഡോമെട്രിയോസ് പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല, പക്ഷേ നമുക്കതിൽ വേദനാശമനത്വം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്തത് ചിത്രകഗ്രന്ഥിയാദി കഷായത്തിനെ പറ്റിയാണ്. വളരെ തീക്ഷ്ണതയുള്ള ദ്രവ്യങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് ഫേസ് പോലെയുള്ള കണ്ടീഷനുകളിൽ കൊടുക്കരുത്, ഏതൊക്കെ കണ്ടീഷനിൽ കൊടുക്കാം, ഏതൊക്കെ കണ്ടീഷനിൽ കൊടുക്കരുത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത്. മറ്റൊരു യോഗവുമായിട്ട് മറ്റൊരു സെഗ്മെൻറ്റിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വൈദ്യരത്നം ഔഷധശാല, മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി.